ചൈനയിലെ വുഹാനിൽ നിന്നും വ്യാപിക്കുന്ന കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധ പരീക്ഷണമാണെന്ന സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ജൈവായുധ യുദ്ധവിദഗ്ധനും ഇസ്രായേൽ സൈനിക ഇൻ്റലിജൻസ് മുൻ ഓഫീസറുമായ ഡാനി ഷോഹത്ത് കൊറോണ വൈറസ് അനിയന്ത്രിതമായി ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ വാഷിംഗ്ടൺ ടൈംസാണ് ഡാനിയുടെ പ്രതികരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനയിലെ പ്രധാന നഗരമായ വുഹാനിലെ അത്യാധുനിക വൈറസ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് വുഹാൻ ടെലിവിഷൻ വർഷങ്ങൾക്ക് മുൻപേ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നാണ് ഈ അത്യാധുനിക ഗവേഷണ സ്ഥാപനത്തിന്റെ പേര് കൊറോണ പോലെ ഇത്രയും മാരകമായ വൈറസുകളുള്ള ഇടപെടാൻ പ്രാപ്തിയുള്ള ചൈനയിലെ ഏക പ്രഖ്യാപിത സെന്ററാണ് ഈ ലബോറട്ടറി ജൈവായുധ ഗവേഷണങ്ങളുടെയും വികസനത്തിന്റെയും ഭാഗമായി പല പരീക്ഷണങ്ങളും ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചൈന നടത്തുന്നുണ്ട് അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ചൈനയുടെ ജൈവായുധ പരീക്ഷണങ്ങളുടെ ഭാഗമാണോ പുതിയ കൊറോണ വൈറസിന്റെ വ്യാപനമെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഗവേഷണം പരാജയപ്പെട്ട് വൈറസ് പുറത്തേക്ക് പടർന്നതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്നും ഡാനി വിശദീകരിക്കുന്നു കൊറോണ വൈറസ് വ്യാപനം ആഗോളതലത്തിൽ ഭീഷണി ഉയർത്തിയ പശ്ചാത്തലത്തിൽ ഡാനിയുടെ പ്രതികരണം ചർച്ചയാവുകയാണ് എന്നാൽ ഇത്തരം റിപ്പോർട്ടുകളോട് ചൈന ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വുഹാനിലെ കടൽ വിഭവ വിപണന കേന്ദ്രത്തിൽ നിന്നും അല്ല വൈറസ് വ്യാപനം ആരംഭിച്ചതെന്നും അവ ചൈന മെരഞ്ഞെടുത്ത കഥകളാണെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു കൊറോണ സ്ഥിരീകരിച്ച ആദ്യ രോഗിക്ക് മാർക്കറ്റിൽ നിന്നല്ല രോഗം ബാധിച്ചതെന്ന പഠനം ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലാണ് പ്രസിദ്ധീകരിച്ചത് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത്തരം റിപ്പോർട്ടുകളോട് ചൈന പ്രതികരിക്കാത്തതും ജൈവായുധ ആരോപണങ്ങളിൽ സംശയം വർദ്ധിപ്പിക്കുകയാണ് അതേസമയം കൊറോണ വൈറസ് ബാധയിൽ ചൈനയിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി ആറായി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരിൽ രോഗം സ്ഥിരീകരിച്ചതായി ചൈനീസ് ദേശീയ ആരോഗ്യ കമ്മീഷൻ ചൊവ്വാഴ്ച രാവിലെ അറിയിച്ചിരുന്നു തിങ്കളാഴ്ച മാത്രം ആയിരത്തി മുന്നൂറ് പേരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് തലസ്ഥാനമായ ബെയ്ജിങ്ങിലും ആദ്യമായി രോഗം കണ്ടെത്തി മരിച്ചവരുടെ എണ്ണത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനവും രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ മുപ്പത്തി ഒന്ന് ശതമാനവും വർധനമാണ് ഒരു ദിവസത്തിനിടെ ഉണ്ടായിട്ടുള്ളത് മരിച്ചവരിൽ മിക്കവരും വൈറസ് ആദ്യം റിപ്പോർട്ട് ചെയ്ത ഹുബൈ പ്രവിശ്യയിലുള്ളവരാണ് രോഗികളുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർ നിരീക്ഷണത്തിലാണ് ചൈനയിലെ എല്ലാ പ്രവിശ്യകളിലും വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചൈന പ്രധാനമന്ത്രി ലീ കുചിയാങ് തിങ്കളാഴ്ച ഹുബൈ തലസ്ഥാനമായ വുഹാനിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞു വൈറസ് ബാധ നിയന്ത്രിക്കാനുള്ള നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ചെയർമാനാണ് കുചിയാങ് ഇതിനിടെ ജർമ്മനിയിലും ശ്രീലങ്കയിലും രോഗബാധ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ ഒരു ചൈനീസ് വനിതയിലാണ് ശ്രീലങ്കയിൽ രോഗം കണ്ടെത്തിയത് ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നതിന് യു എസ് പൗരന്മാർക്ക് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്നാൽ സ്ഥിതി വിലയിരുത്താൻ ലോകാരോഗ്യ സംഘടന തിങ്കളാഴ്ച ബെയ്ജിംഗിൽ യോഗം ചേർന്നു ചൈനീസ് ഭരണകൂടവുമായും ആരോഗ്യ വിദഗ്ധരുമായും ഡബ്ല്യു എച്ച്ഒ ഡയറക്ടർ ജനറൽ ത്രെഡോസ് അധാനോം ഗബ്രിയോസുസ് ചർച്ച നടത്തി ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഡബ്ല്യു എച്ച്ഒ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലും മറ്റും കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ വിമാനമാർഗം നാട്ടിലെത്തിക്കുന്നതിന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു വുഹാനിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന മലയാള വിദ്യാർത്ഥികളിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് വുഹാനിലെ സ്ഥിതി കൂടുതൽ മോശമായിരിക്കുകയാണെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയച്ചത് ഇച്ചാങ് നഗരത്തിലും രോഗബാധയുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യം കൂടി പരിഗണിച്ചായിരുന്നു ഇത് വുഹാനിൽ നിന്ന് തിരിച്ചെത്തുന്ന ഇന്ത്യക്കാർക്ക് ചികിത്സ ആവശ്യമാണെങ്കിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ സംസ്ഥാനം തയ്യാറാണെന്നും അറിയിച്ചിരുന്നു വുഹാനിലും ഇചാങ്ങിലും കുടുങ്ങിപ്പോയ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ ചൈനയിലെ ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ന്യൂസ്